മേലധ്യക്ഷനെയും ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ആത്മീയ പ്രവർത്തകരെയും ഭരണസമിതികളെയും എല്ലാ കുടുംബങ്ങളെയും അവയിലെ നിൻ്റെ മക്കളെ എല്ലാവരെയും പോലെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിൽ ആണെന്നും ഞങ്ങൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകർ ആണെന്നുള്ള ബോധം ഞങ്ങൾക്ക് നൽകണമേ. ഉത്തമ മാതാപിതാക്കളും സത്യസ്നേഹമുള്ള ദമ്പതികളും അനുസരണയുള്ള മക്കളുമായി ഞങ്ങളെ ആക്കി തീർക്കണമേ. എല്ലാ തിന്മകളെയും വെടിഞ്ഞ് നിന്റെ ഇഷ്ടം ചെയ്യുന്നതിനുള്ള ആഗ്രഹവും ആവേശവും കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും നീ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ. ഇടവാംഗങ്ങളായി വിവിധ തലങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥർ, വിവിധ തരത്തിൽ ജോലി ചെയ്യുന്ന അനേകം ആളുകൾ എല്ലാവരെയും തിരക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളിലും നിന്റെ ഇഷ്ടം മാത്രം പ്രവർത്തിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നീ ലോകരക്ഷിതാവണമെന്ന് ലോകം കണ്ട് വിശ്വസിക്കത്തക്കോണമുള്ള രൂപാന്തരം ഞങ്ങളിൽ ആബാലവൃത്തം എല്ലാവരിലും ഉണ്ടാകണമേ. ബാഹ്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരായി മാത്രം തീരാതെ സത്യത്തിൻ്റെ പാതയിൽ ചരിക്കുവാൻ ഞങ്ങൾക്ക് നീ സംഗതിയാക്കണമേ. മനുഷ്യർ ഞങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് നിന്നെ മഹത്വപ്പെടുത്തുന്നതിന് ഞങ്ങളുടെ വെളിച്ചം മനുഷ്യന് മുമ്പിൽ പ്രകാശിപ്പിക്കുമാറാകണമേ. ഒരു ശരീരത്തിലെ അവയവങ്ങൾ എന്നതുപോലെ ഓരോ കുടുംബത്തിലെ അംഗങ്ങളും തമ്മിലും വിവിധ കുടുംബങ്ങൾ തമ്മിലും ഐക്യവും പരസ്പര സഹായവും ക്ഷമയും പരസ്പര ബഹുമാനവും ഉണ്ടാകുമാറാകണമേ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യകമർത്ത മറിയം അമ്മയുടെയും മോർഗി വർഗീസ് സഹദായുടെയും 12 അപ്പോസ്തലന്മാരുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ തന്നെ. And we are going to take you on a blissful and illusionary journey to Kerala. For the welcome speech, now I'd like to invite the secretary of the cathedral, Mr. Jaijapura. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുമെന്ന് ദൈവവചനത്തിൽ നാം കാണുന്നു. നാം ഒരുമിച്ച് ചേർന്ന് നാടിൻ്റെ മലയാള തനിമയോട് ചേർന്ന് നമ്മുടെ ഇടവകയുടെ ഒരു ഇടവക ദിന ആഘോഷം ഇന്ന് നാം ആചരിക്കുകയാണ്. ഏറെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ചുരുങ്ങിയ വാക്കുകളിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ള ചുമതല ഞാനിവിടെ നിർവഹിക്കുകയാണ്. നമുക്കത്രയും സ്നേഹിക്കപ്പെട്ട സിംഗപ്പൂർ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൻ്റെ ഏതൊരാവശ്യത്തിലും ഏറെ സ്നേഹത്തോടും കരുതലോടും കൂടെ എന്നും വന്നു ചേരുന്ന, നമ്മുടെ ഏത് ക്ഷണവും തിരക്കുകൾ മാറ്റിവെച്ച് കടന്നു ചേരുന്ന CSI ഇമ്മാനുവൽ കോൺഗ്രിഗേഷൻ വികാരി റവറൻ ഫാദർ ജോൺസൺ ജോൺ അച്ഛനെ ഈ ഇടവകയുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും ഈ യോഗത്തിൻ്റെ ഔപചാരികയുടെ പേരിൽ സിംഗപ്പൂർ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി ഇടവകയുടെ എത്രയും ബഹുമാനപ്പെട്ട വികാരി റവൻ ഫാദർ റോബിൻ ബേബി അച്ഛനെ ഈ പൊതു ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നാം ഒരുമിച്ച് ഈ ദൈവാലയത്തിൽ ഒന്നിച്ചു ചേർന്ന എല്ലാ പ്രവർത്തനത്തിലും പങ്കുചേരുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊരു സ്വാഗതം ആർക്കും ആശംസിക്കേണ്ട കാര്യമില്ലെന്നറിയാം. എങ്കിലും ഔദ്യോഗികയുടെ പേരിൽ നമ്മുടെ ഈ ഇടവകയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഇതര കേരളത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും നമ്മുടെ ക്ഷണം ശേഖരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുൽ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. അച്ഛനെ പാരിഷിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു പോകുന്നു. വേണോ? നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങളെ സഹായിച്ചവർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകൾ നാഥ അവിടുന്ന് വഴി നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സഭയെ, അങ്ങയുടെ ശരീരത്തെ, അങ്ങയുടെ ജീവിതത്തെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഏറ്റവും നന്ദിയോടും കൃപകളോടും കൂടെ ഈ ലോകത്തിൽ ജീവിക്കുവാനും അവിടുത്തേക്ക് ഹിതകരമായ രീതിയിൽ നിലനിൽപ്പാനും ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഏവർക്കും വരിക. ആദ്യമായിട്ട് ഈ സഭയിലെ എല്ലാ ആളുകൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നമുക്കറിയാം, ഒരു സഭ ഒരു ദേശത്ത് ആരംഭിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ കാര്യം. കാരണം നമുക്കൊരു ബിസിനസ് ആരംഭിക്കാം, ഒരു ക്ലബ് ആരംഭിക്കാം, എന്നാൽ ദൈവ സഭ പണിയണം എങ്കിൽ ദൈവകൃപ ഇല്ലാതെ ഇതൊരിക്കലും സാധിക്കത്തില്ല. അഥവാ സാധിച്ചാൽ തന്നെ അധികം നാള് നല്ല രീതിയിൽ അത് പോവുകയുമില്ല. കാരണം നമുക്കറിയാം, വിശുദ്ധിയിൽ പരിശുദ്ധിയിൽ അധിവസിക്കുന്നവനായ കർത്താവിനെ സ്തുതിക്കുന്ന വിശ്വാസികളുടെ കൂട്ടമാണ് ക്രിസ്തു സഭയിൽ ഉള്ളത്. അതുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടമാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് ചോദിക്കുവാനുള്ളത്, നിങ്ങളുടെ സഭ ഏതു തരത്തിലുള്ള സഭയായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഒന്നോ രണ്ടോ പേർക്ക് ഉത്തരവും പറയാം. ഒന്നുകൂടെ ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ സഭ ഏത് തരത്തിലുള്ള സഭയായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? സെക്രട്ടറി, സഭയുടെ സെക്രട്ടറിയോട് തന്നെ നമുക്ക് ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ സഭ ഏത് തരത്തിലുള്ള സഭയാകുവാൻ ആഗ്രഹിക്കുന്നു? ഒരുമയുള്ള സഭ. പിന്നെ അടുത്ത സെക്രട്ടറിയെ തന്നെയല്ല, പ്രസിഡന്റ് എന്തിയെ മത്തായെങ്കിൽ ആ അങ്ങനെ ഏത് തരത്തിലുള്ള സഭയാകുവാൻ മത്തായെങ്കിൽ ഇങ്ങനെ കൈവെക്കി കാണിക്കുന്നു, എന്തോ മാജിക്കാൻ തോന്നുന്നു. അങ്ങനെ ഏത് തരത്തിലുള്ള സഭയാകുവാൻ അങ്കൾ ആഗ്രഹിക്കുന്നു? അല്ല, അങ്കിളോടെ ഇപ്പം ചോദിക്കുന്നു. എന്തോ എങ്കിലും ഒരു ഉത്തരം പറഞ്ഞേ, നമുക്കൊരു ഉത്തരം കിട്ടി. ഐക്യമുള്ള സൗഹാർദ്ദമുള്ള സഭയാകുവാൻ അങ്കിളെ എന്തുവാ ദൈവത്തിന്റെ? അപ്പൊ അങ്കിള് പറഞ്ഞത് ഐക്യവും ദൈവത്തിന്റെ സഭയും. ഇനിയും സ്ത്രീകളുടെ സൈഡിൽ നിന്ന്, എനിക്ക് അധികം പേരുടെ പേരൊന്നും അറിയത്തില്ല, അച്ഛാ ആരെങ്കിലും കമ്മിറ്റിക്കാരുണ്ടോ? ആരെങ്കിലും ഒരു ജിഷി ആരാ? ആ അച്ഛൻ പറഞ്ഞു തന്ന പേരാ. അപ്പൊ ഏത് തരത്തിലുള്ള സഭയാകുവാൻ ആഗ്രഹിക്കുന്ന ജിഷി പറഞ്ഞു? ആ ഒരുമയോട് കൂടെയുള്ള സഭ. അപ്പൊ ചുരുക്കത്തിൽ സഭ ഒരു നല്ല സഭയാകുവാൻ ആഗ്രഹിക്കുന്നു. സൗഹാർദ്ദപരമായിട്ട് ക്രിസ്തു ഉള്ളതായിട്ട് മറ്റുള്ളവരെ കരുതുവാനൊക്കെ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിലും പ്രധാനമായ ഒരു കാര്യമുണ്ട്, ക്രിസ്തു എങ്ങനെ ആഗ്രഹിക്കുന്നോ അങ്ങനെയുള്ള ഒരു സഭയാകുവാനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്.
അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സഭയല്ല ക്രിസ്തു ആഗ്രഹിക്കും. കുഞ്ഞുങ്ങളെ അല്പം ശ്രദ്ധ വേണം. ഇന്ന് പാരിഷ് ഡേ ആയെങ്കിലും ഞാൻ വഴക്കൊക്കെ പറയുന്ന ആളാണ്, അതുകൊണ്ട് ശബ്ദം തീരെ കുറച്ച് ഒപ്പനയൊക്കെ അടുത്ത പരിപാടി. അതുകൊണ്ട് വീണ്ടും മെസ്സേജിലേക്ക് പോവുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ പുറകിലുള്ള ഡെക്കറേഷൻകാര് അല്പനിമിഷം മൗനമായിട്ട് ഈ മെസ്സേജ് കേൾക്കുകയും വേണം. അതുകൊണ്ട് പ്രധാനമായിട്ട് ക്രിസ്തു ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു സഭയാകുവാൻ ഞാനും നിങ്ങളും അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. വേദപുസ്തകം പറയുന്നത് സകലത്തിനും മുമ്പേ ഉള്ളവനും സകലത്തിനും കാരണഭൂതവനുമായ ക്രിസ്തു അത്രേ സഭയുടെ തല. ക്രിസ്തു ആകുന്ന തലയോളം വളരുവാൻ. അപ്പൊ നമുക്കറിയാം, തലയ്ക്ക് പറ്റിയ ഒരു ശരീരമല്ല എങ്കിൽ അവിടെ എവിടെയോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ തല ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തു ആകുന്ന തലയ്ക്ക് യോജിച്ച രീതിയിലുള്ള ശരീരം സഭ കെട്ടിപ്പടുക്കുവാൻ ഞാനും നിങ്ങളും അധ്വാനിക്കണം. അതുകൊണ്ട് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് വന്നു. പ്രിയ ദൈവജനമേ, ഇന്ന് സഭയുടെ ഒരു വർഷം കൂടെ കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക. ഈ കഴിഞ്ഞ നാളുകളിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ സഭയുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ ഇന്നത്തെ ഈ കൂട്ടായ്മ ഇടവരുത്തും. അല്ലാതെ ഇത് കഴിഞ്ഞ് വടംവലി മറ്റ് പരിപാടികളൊക്കെ നല്ലതാണ്, എന്നാൽ ആത്മീകമായ തലത്തിൽ ന്യൂനതകളെ പരിഹരിക്കുവാൻ സാധിച്ചിരിക്കണം. അച്ഛൻ്റെ പ്രാർത്ഥന എൻ്റെ ഇന്ന് പല മെസ്സേജിൻ്റെ പോയിന്റും കവർ ചെയ്ത്, അതുകൊണ്ട് ഞാൻ അല്പം ബുദ്ധിമുട്ടിലാണ് ഇവിടെ നിൽക്കുന്നത്. സാഹോദര്യത്തിൽ, കൂട്ടായ്മയിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ, നിത്യജീവന് അവകാശമാകുന്ന രീതിയിൽ ഈ ദൈവജനത്തെ വളർത്തിയെടുക്കുന്നതാണ് സഭയുടെ അതിപ്രധാനമായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ദൈവം മുൻപാകെ ഞാനും നിങ്ങളും നീതിയുള്ളവരായിട്ടല്ല നിൽക്കുവാൻ പോകുന്നത്. ദൈവ നീതിക്ക് അനുസരിച്ച് ഞാനും നിങ്ങളും പ്രവർത്തിക്കുവാൻ ഈ സഭയിൽ കൂടെ സാധിക്കണം. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കൊക്കെ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്ന ആടുകളാണ്. അവിടെ കോഴി ഉണ്ട്. ഈ കോഴി ഇട്ട മുട്ടയെ നമ്മൾ കോഴിക്കുഞ്ഞെന്ന് പറയത്തില്ല, മുട്ട എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഇത് കോഴിക്കുഞ്ഞാകണമെങ്കിൽ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ആ തള്ളക്കോഴിയോ ഇൻക്യുബേറ്ററിലോ ഈ മുട്ട വെച്ച് ആ പറയുന്ന ഊഷ്മാവിൽ 21 ദിവസം അത് നോക്കുമ്പോൾ മാത്രമേ അത് കുഞ്ഞ് ആകത്തുള്ളൂ. അല്ലാതെ എനിക്കും നിങ്ങൾക്കും ആ കോഴിമുട്ടയെ കോഴി എന്ന് പറയുവാൻ പറ്റത്തില്ല. രണ്ടാമത് ഒരു ഇരുമ്പ് കഷ്ണം ഇരുമ്പ് പണിക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെന്നിട്ട് നമ്മൾ പറയും, എനിക്ക് പിച്ചാത്തിയാക്കണം, എനിക്ക് അരുവായാക്കണം, പുല്ല് കണ്ടിക്കുന്ന കത്രികയാക്കണം. എന്നാൽ ഈ പണിക്കാരൻ ഈ ഇരുമ്പ് നോക്കിയിട്ട് ഇരുമ്പ് നല്ലതാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടെ രണ്ടും കുറേ പണികൾ ചെയ്താൽ മാത്രമേ ഇത് ആവശ്യത്തിന് ഉതകുന്ന രീതിയിൽ ആവുകയുള്ളൂ. അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് ഒന്ന് തള്ളക്കോഴി അടയിരിക്കുന്നത് പോലെ,
ആ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ അതങ്ങനെ ഇരുന്ന് ഈ കുഞ്ഞിനെ വിരിയിക്കുവാനുള്ള ആകാംക്ഷയിൽ ആവുക. രണ്ടാമത് പണിശാലയിൽ കിടക്കുന്ന ഇരുമ്പെടുത്ത് അവൻ നല്ല തീച്ചുളയിലിട്ട് ആഞ്ഞ ആഞ്ഞ അടിച്ച് അതിനെ പറയുന്ന രൂപത്തിൽ ഉണ്ടാക്കും. അതുകൊണ്ട് ഓരോ ആരാധനയ്ക്ക് നിങ്ങൾ കടന്നു വരുമ്പോഴും നിങ്ങൾ അടികൊള്ളുവാൻ ഒരുക്കത്തോടുകൂടെ വരണം. ദൈവവചനം നിങ്ങളെ ഭരിക്കുവാൻ നിങ്ങൾ ഒരുങ്ങണം. എങ്കിൽ മാത്രമേ ഇത് നന്മയ്ക്കായിട്ട് വ്യാപരിക്കുകയുള്ളൂ. സഭ മനുഷ്യനെ ദൈവരാജ്യ പ്രാപ്തിക്കായിട്ട് ഒരുക്കുന്ന ഈ ലോകത്തിലെ പണിശാലയാണ്. അവിടെ പണികളാണ് നടക്കുന്നത്, ആരാധനയാണ് നടക്കുന്നത്, പ്രാർത്ഥനയാണ് നടക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ അല്പം ശാന്തമായിട്ടിരുന്നാൽ മാത്രമേ എനിക്ക് ഇത് മുഴുമിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദയവചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾ നീതിയോടുകൂടെയാണോ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്? നമുക്കറിയാം ഇത് വടംവലിക്ക് നിങ്ങൾ ഒരുങ്ങുകയാണ്. അവിടെ വടമില്ല എങ്കിൽ നിങ്ങൾക്ക് വലിക്കാനൊക്കത്തില്ല. അല്ലാതെ വലികളൊക്കെ വാക്കുകൊണ്ട് നിങ്ങൾ നടത്തും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും വന്നപ്പം പറഞ്ഞു, എത്ര പേരുടെ കയ്യിൽ ഇന്ന് വേദപുസ്തകവുമായിട്ടിരിക്കുക? ഇടവക ദിനമാണ്. ദൈവവചനമില്ല എങ്കിൽ ദൈവത്തെ അറിയുവാൻ സാധിക്കത്തില്ല. ദൈവവചനവുമായിട്ട് വരാത്തിടത്തോളം കാലം നിങ്ങളുടെ സംസാരങ്ങൾ പലതായിട്ട് മാറുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇടവകയെ വഴി നടത്തിയ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവവചനവുമായി നിങ്ങൾ നിൽക്കണം. ഒരു വിശ്വാസിയുടെ ആയുധം ദൈവവചനമാണ്. ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ച് മറ്റ് പലതിലേക്ക് ലക്ഷ്യം വെച്ചാൽ എനിക്കും നിങ്ങൾക്കും ക്രിസ്തു ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കത്തില്ല. ഞാൻ വേഗം ഒരു കഥയൂടെ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിൽ രണ്ട് മക്കളും ഒരു പിതാവിൻ്റെയും കഥ പറയുന്നുണ്ട്. അവിടെ അപ്പനോട് രണ്ട് മക്കളും വളരെ ഭക്തിപൂർവം കുറെ നാളുകൾ ജീവിച്ചു. എന്നാൽ ഒരു ദിവസം ഒരു മകൻ വന്ന് അപ്പനോട് അതിൻ്റെ ഷെയർ ചോദിച്ചു. അപ്പൻ ബുദ്ധിമുട്ട് പറയാതെ ആ ഷെയർ കൊടുത്തു. എന്നാൽ ഈ ഷെയറുമായിട്ട് യാത്ര ചെയ്ത മനുഷ്യൻ അത് നാനാവിധമായി നശിപ്പിച്ച് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, രണ്ട് മക്കളും ഒരു അപ്പൻ്റെ മകൻ ആയിരുന്നു. എന്നാൽ കുറെ നാള് യാത്രയായതിന് ശേഷം ആ മകന് സുബോധം വന്നിട്ട്, അവിടെ പറയുന്നത് സുബോധം വന്നിട്ട് അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഒരെരിവ് അവനുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ അപ്പൻ സ്വർഗത്തിൽ ഇന്നും വസിക്കുന്നു. ഞാൻ നിങ്ങളും ക്രിസ്തുവാകുന്ന അപ്പൻ്റെ മകനും മകളും. ഈ സഭയെ വീണ്ടെടുക്കുവാൻ ദൈവം തൻ്റെ പ്രിയപുത്രൻ്റെ രക്തമാണ് ഈ ലോകത്തിൽ ചിലവഴിച്ചത്. അല്ലാതെ ഇതിൻ്റെ ഫൗണ്ടർ ഒന്നുമല്ല ഇന്ന് ഇവിടെ ഈ പള്ളി സ്ഥാപിതമാകുവാൻ ഇടവരുത്തിയത്. ഇന്ന് പലപ്പോഴും സഭയുടെ ആളുകൾ, കമ്മിറ്റിക്കാർ വിചാരിക്കുന്നത്, ഫൗണ്ടർ വിചാരിക്കുന്നത് ഞാൻ കാരണമാണ് ഇത്തരം സഭകൾ ഈ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുമല്ല, ദൈവവചനം പറയുന്നു, ദൈവം തൻ്റെ പ്രിയപുത്രനെ ലോകത്തിൽ അയച്ച് പുത്രന്റെ രക്തമാണ് ഈ സഭയ്ക്ക് മുഖാന്തരമായത്. പ്രിയപ്പെട്ടവരെ, ഈ 2013 ഇടവക ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയിലെ അംഗമാണ് ഞാനും നിങ്ങളും എന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടായില്ല എങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇന്നും സുബോധം വന്നിട്ട് ഇല്ല. അവൻ സുബോധം വന്നിട്ട് അവിടെ ഇരിക്കുകയല്ല,
അവൻ തിരിച്ച് അപ്പൻ്റെ അടുക്കൽ ചെല്ലുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും മടങ്ങി വരവ് ക്രിസ്തു ഇന്ന് ആഗ്രഹിക്കുന്നു. ഈ ഇടവക ദിനത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നു ഐക്യം, സമാധാനം, സന്തോഷം, ക്രിസ്തുവിലുള്ള പ്രത്യാശ. ഇത് വാക്കുകൊണ്ട് പറയുവാൻ സാധിക്കത്തില്ല. നിങ്ങളെ കാണുന്നവർ പറയണം, ഇവൻ വിശ്വാസിയാണ്. നിങ്ങളെ അറിയുന്നവൻ പറയണം, വിശ്വാസി ആണ് എന്ന്. അല്ലാതെ ലേബൽ എഴുതി വെച്ചുകൊണ്ട് യാതൊരുവിധമായ കാര്യവുമില്ല. ഞാൻ നിങ്ങളുടെ ഇടവക ദിനത്തിൻ്റെ ഫേസ്ബുക്കിലുള്ള അഡ്വർടൈസ്മെൻ്റ് കണ്ടു. ഡ്രസ് കോഡിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ഈ ലോകത്തിലെ ഡ്രസ് കോഡിനെ കുറിച്ച് വളരെ ചിന്താകുലരാ. വിശ്വാസികൾ ആണെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകും എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ, സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഡ്രസ് കോഡും ജീവിതത്തിനൊരു കോഡും ആവശ്യമാണ്. ഈ കോഡും ഈ കാര്യവും പഠിപ്പിക്കുന്നതാണ് ഈ സഭ. ലോകത്തിൽ പലതിനും പല കോഡുകളുണ്ട്. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ഈ വചനത്തിലാണ്. ഈ കോഡിനെ നിങ്ങൾ പ്രാപ്തിപ്പെടുത്താതെ, നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത് ഉപയോഗിക്കാതെ ഞാനും നിങ്ങളും ദൈവരാജ്യത്തിൽ പോവുകയില്ല. ഈ ലോകത്തിൽ 50-100 വർഷം ജീവിച്ചു എന്ന് വരാം, 50-100 വർഷം ഇടവക ദിനം ആഘോഷിച്ചു എന്ന് വരാം. എൻ്റെയും നിങ്ങളുടെയും ജീവൻ നഷ്ടമാക്കിയാൽ ഈ ആഘോഷങ്ങൾ വെറും വൃഥാവാകുമെന്ന് പ്രിയ ദൈവജനമേ ഓർക്കുക. അതുകൊണ്ട് മനുഷ്യന് ഒരു കുഴപ്പമുണ്ട്, അവൻ ദിനവും പാപം ചെയ്യണമെന്നുള്ള ഒരു ജീവിത ചൈര്യം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 8 നോയമ്പ് പെരുന്നാളിന് വന്നപ്പോൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. അതുകൊണ്ട് 3 കാര്യം കുറഞ്ഞത് സഭയിലെ ജനങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായിരിക്കണം. 1, വീഞ്ഞും മദ്യവും വർജിക്കണം. സുബോധമുണ്ടാകുവാനുള്ള 1 കാര്യം. 2, നിർമ്മലതയോടുകൂടെ ജീവിക്കണം. 3, അവിശ്വസ്തത പാടില്ല. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവവചനം പറയുന്നതാ. വീഞ്ഞും മദ്യവും സഭയിലെ വിശ്വാസികൾ തൊടുവാൻ പാടില്ല. നിർമ്മലതയോടുകൂടെ ജീവിക്കണം. അവിശ്വസ്തത സഭയിലും ജനങ്ങളിലും പാടില്ല. ഇത് ദൈവവചനം പറയുന്ന കാര്യമാണ്. ഇവിടെ ഈ മകൻ സുബോധത്തോടുകൂടെ മടങ്ങി വന്നു. അപ്പൻ അവനെ സ്വീകരിച്ചു. എന്നാൽ അപ്പൻ്റെ കൂടെ നടന്നു എന്ന് വിചാരിച്ച മൂത്ത മകൻ ഇത് കണ്ട് പിന്മാറ്റക്കാരനായിട്ട് പോയി. പ്രിയപ്പെട്ടവരെ, സഭയ്ക്കുള്ളിൽ നിൽക്കുക എന്നുള്ളതല്ല, എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. ഞാനും നിങ്ങളും വിചാരിക്കും, കമ്മിറ്റിയിൽ വന്നു, പള്ളിയിൽ കൊയറിൽ പാടി, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, ആരാധനയിൽ സംബന്ധിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധനകളാണോ ഞാനും നിങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിമിഷം വരെയും ചെയ്തുകൊണ്ടിരുന്നത്? ഇന്നത്തെ നമ്മുടെ ആഘോഷം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണോ? വടംവലിശോ നല്ല കാര്യം, തിരുവാതിര പാടിക്കോ നല്ല കാര്യം, ദൈവത്തെ പ്രസാദിപ്പിക്കുമെങ്കിൽ ഇതൊക്കെയും നല്ല കാര്യം. മനസാന്തരപ്പെടുന്ന ഒരു വിശ്വാസിയാണ് കർത്താവ് സഭയോട് ചേർക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം ഉളവാക്കുന്ന എന്തെല്ലാം കാര്യമാണ് ഈ പുതിയ വർഷത്തിൽ സഭ ചെയ്യുവാൻ പോകുന്നത്? അനേക കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ചെയ്യുവാൻ സാധിക്കും. ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ അപ്പനെ കാണുവാൻ ഞാനും നിങ്ങളും ഒരു മടങ്ങിപ്പോക്കുണ്ടാകും. അപ്പനെ കാണുവാനായിട്ട് ഞാനും നിങ്ങളും മടങ്ങി ചെല്ലും. അപ്പൻ എന്നെയും നിങ്ങളെയും നോക്കി സന്തോഷത്തോടുകൂടെ വിരുന്നൊഴുകും. പ്രിയപ്പെട്ടവരെ, ഈ വിരുന്നിൽ അവകാശിയാകുവാൻ
എനിക്കും നിങ്ങൾക്കും സാധ്യതയുണ്ട്. ഞാനും നിങ്ങളും മാറിപ്പോയാൽ മൂത്തവൻ വന്ന് നോക്കിയപ്പോൾ കണ്ടത് വലിയ ഒരു വിരുന്ന് തൻ്റെ ഭവനത്തിൽ നടക്കുകയാണ്. അവൻ താല്പര്യപ്പെടാതെ അവിടെ നിന്ന് വേലക്കാരോട് ചോദിക്കുക, എൻ്റെ ഭവനത്തിൽ നമ്മുടെ ഭവനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അവനോട് പറഞ്ഞു, നിന്റെ സഹോദരൻ മടങ്ങി വന്നു. ഉടനെ അവൻ അവൻ്റെ ജീവിതത്തിൽ അവൻ ചോദിക്കുകയാണ്, അപ്പ ഞാൻ ഇത്ര കാലം നിന്നോട് കൂടെ ആയിരുന്നു, നിന്നെ സഹായിച്ചു, എന്നാൽ എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് വന്നപ്പോൾ ഒരു ആട്ടിൻകൂട്ടിയെ ഒരു കോഴിയെ കണ്ടിക്കുവാൻ നീ അനുവാദം തന്നില്ല. എന്നാൽ നിന്റെ മറ്റേ മകൻ നിന്റെ സ്വത്ത് വാങ്ങി അത് നശിപ്പിച്ചിട്ട് മടങ്ങി വന്നതാ. അവന് നീ വിരുന്നൊരുക്കുന്നു, മോതിരം കൊടുക്കുന്നു, കാലിൽ ചെരുപ്പണിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിന് സംഭവിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ സിറിയയിലും മറ്റും കലാപങ്ങൾ ഉണ്ടാകുക, പ്രവചനങ്ങൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. ഒരുങ്ങുവാൻ ഓരോ വിശ്വാസിയോടും ദൈവവചനം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പക്ഷേയെങ്കിൽ ഇന്ന് ഞാനിവിടെ വന്ന് പ്രസംഗിക്കേണ്ട വ്യക്തിയല്ല. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അച്ഛനോട് ഒഴിവ് കഴിവ് പറഞ്ഞ് ഞാൻ മാറി നിന്ന മനുഷ്യനാ. വീണ്ടും അച്ഛൻ എന്നെ ഈ സ്റ്റേജിൽ വിളിച്ച് കയറ്റി. എന്നിലൂടെ ഇന്ന് നിങ്ങളോട് ഈ വചനം പറയുവാൻ ദൈവത്തിന് പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിർമ്മലത പാലിക്കണം, മനസ്സാന്തരം പാലിക്കണം. അതുകൊണ്ട് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹ ആരാധന, അത്യാഗ്രഹം, ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരുമിപ്പിക്കണം, അതിനെ മരിപ്പിക്കണം, കൊല്ലണം. ഈ ആരാധനയിൽ കൂടെ, ഈ സഭയുടെ പുതിയ വർഷത്തിലെ പ്രവേശനത്തിൽ കൂടെ കഴിഞ്ഞ നാളുകളിലെ കുറവുകളെ പരിഹരിക്കണം. കാരണം ഈ സഭ എൻ്റെയും നിങ്ങളുടെയും സഭയല്ല. ഇത് വീണ്ടെടുത്തത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലാണ് എന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. എങ്കിൽ സഭ ഐക്യമത്യമുള്ള സഭയാകും, സഭ മാനസാന്തരപ്പെടുന്ന വിശ്വാസികളുള്ള സഭയാകും, രക്ഷിക്കപ്പെടുന്ന ഗണത്തെയാണ് കർത്താവ് സഭയോട് ചേർത്തത്. പ്രിയപ്പെട്ടവരെയും, ഇതൊരു പൊസിഷനല്ല. കുറേ നാളുകൾക്ക് മുന്നേ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛൻ അറിയാൻ മേലാഞ്ഞിട്ടാ ഇത് ഞങ്ങളുടെ സഭയാ. ഞാൻ ചോദിച്ച്, പ്രിയ സുഹൃത്തെ, ഇത് നിങ്ങളുടെ സഭയാണെന്ന് പറയാൻ നിങ്ങൾ എന്തവാ കൊടുത്തത്? ഉടനെ പറഞ്ഞ്, ഞങ്ങളെല്ലാം കൂടിയാണ് ഈ സഭ ഉണ്ടാക്കിയത്. ആരുടെ സഭയാ? ആരെയാ ഘോഷിക്കുന്നത്? ക്രിസ്തുവിനെ ഘോഷിക്കുന്നതാണ് എങ്കിൽ ഇത് ക്രിസ്തുവിൻ്റെ സഭയാ. ഇതിനെ വീണ്ടെടുത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാനാ. ഈ ദൈവം വിശുദ്ധിയിൽ അധിവസിക്കുന്നവനാ. വിശുദ്ധി കൂടാതെ എനിക്കും നിങ്ങൾക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കത്തില്ല. സഭകൾ വർഷങ്ങൾ പെരുകുമ്പോൾ സഭയിൽ അനൈക്യമാണ് ഉണ്ടാകുന്നത്. കാരണം ജനങ്ങൾ കൂടുന്നു, ഒരു കമ്മിറ്റി മാറി അടുത്ത കമ്മിറ്റി വരുന്നു, വീണ്ടും പൊസിഷന്റെ പുറകെ പൊസിഷനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വേദപുസ്തകം പറയുന്നത് ഒറ്റയ്ക്കുള്ള ഗോളടിയല്ല സഭ, ഒന്നിച്ച് ഈ സഭയുണ്ടായത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്കൊക്കെ ചെന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഒന്നിച്ച് കൂടിയിരുന്ന ആ അവരുടെ ഇടയിലാണ് ഈ സഭയുടെ ആരംഭം. പ്രിയപ്പെട്ടവരെ, ആ അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് പോലെ ഒന്നിച്ച് കൂടിയിരുന്ന് പരിശുദ്ധാത്മാവിനാൽ വ്യാപാരം ചെയ്ത ആ ആളുകളുടെ ഗുണത്തിനൊത്ത രീതിയിൽ ഞാനും നിങ്ങളും ഇന്ന് വളരണം. അതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുന്ന, ദൈവം സംസാരിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഭയായിട്ട് വളരുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്ത് നാളിലെ സഭയ്ക്ക് 3 ഗുണമുണ്ടായിരുന്നു. 1, പ്രാർത്ഥിക്കുന്ന സഭ. 2, ആത്മാവ് നിറഞ്ഞ സഭ. 3, സാക്ഷിക്കുന്ന സഭ. പ്രിയപ്പെട്ടവരെ, ഈ സഭയുടെ മുൻപോട്ടുള്ള നാളുകളിൽ
കർത്താവിൻ്റെ കൃപ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കും. അതുപോലെ ഒപ്പം തന്നെ ഞാനും അച്ഛനും മാറി മാറി പോകുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഒരിടത്തും സ്ഥിരതയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മാക്സിമം 3 വർഷം 2 വർഷം 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ മാറി മാറി പോവുകയാണ്. നിങ്ങൾ ഈ ദേശത്ത് വസിക്കുന്നവരാ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സഭയെ മുൻപിൽ കാണണം. രണ്ട്, നിങ്ങൾ സാക്ഷിക്കുന്ന ആത്മാവ് നിറഞ്ഞൊരു സഭയെ നിങ്ങൾ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാക്ഷിക്കുവാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ സാക്ഷിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ സാക്ഷിക്കും, സഭ വളരും, ദൈവരാജ്യ പ്രവേശനം സത്യമാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, 3 കാര്യങ്ങൾ ഈ സഭയിലെ ജനങ്ങൾക്ക്, സഭയിലുള്ളവർക്കുണ്ടാകണം. വീണ്ടും പറയുക, വീഞ്ഞും മദ്യവും വർജിക്കണം, സുബോധമുള്ളവരായിരിക്കണം, നിർമ്മലതയോടുകൂടെ ജീവിക്കണം, അവിശ്വസത പാടില്ല. ഇത്രയും ഉണ്ടെങ്കിൽ ഈ കാര്യം അപ്പോസ്തല പെന്തക്കോസ്ത് നാളിലെ സഭയെ പോലെ പ്രാർത്ഥിക്കുന്ന സഭയാകാം, ആത്മാവ് നിറഞ്ഞ സഭയാകാം, സാക്ഷിക്കുന്ന സഭയാകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും പ്രിയ ആശ, വിളിച്ചതിനായിട്ട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ വചനങ്ങൾ വ്യർത്ഥമായി പോകാതിരിക്കാൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. കാരണം ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളോട് ക്രിയ ചെയ്യണമെങ്കിൽ അവിടെയും ദൈവം പ്രവർത്തിക്കണം. ഞാനോ അച്ഛനോ സുവിശേഷകരോ വചനം പറയുക മാത്രമേ ഉള്ളൂ. ഇതിനെ ഏറ്റെടുക്കാൻ, ശക്തിപ്പെടുത്താൻ കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങളെ എല്ലാവിധമായ രീതിയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, വടംവലിയും തിരുവാതിരയും ഒപ്പനയും അല്ല, ക്രിസ്തുവിനെ അറിയുവാൻ നിങ്ങൾ ധാരാളം പ്രവർത്തിക്കണം. ക്രിസ്തു വസിക്കുന്ന സഭയായി, അനേകർക്ക് മാതൃകയായി, ഈ സിംഗപ്പൂരിൽ അനേക ആളുകൾ ക്രിസ്തുവിനെ അറിയാതെ, മലയാളികളും അല്ലാത്ത ആളുകളും ധാരാളമുണ്ട്. അവരെയൊക്കെ സുവിശേഷം അറിയിക്കുവാനുള്ള വലിയ ദൗത്യം നമ്മിലൂടെ സത്യമാകണം. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ, കൃപയിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. Thank you, Achin. Now we'll have the official inauguration ceremony of the parish day. I would like to call upon Reverend Father Robin Baby, Reverend Father Johnson, the treasurer of the church, Mr. P.S. Chaco, the secretary of the church, Mr. Jaijo Kora, and the president of the church, M.C. Mathai.